എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഏറെ പുതുമകളൊന്നുമില്ലാത്ത എന്നാൽ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയവുമായിട്ടാണ്. അത് മറ്റൊന്നുമല്ല, ഇപ്പൊ ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വാർഷിക പരീക്ഷകൾ തുടങ്ങാനുള്ള കുട്ടികൾക്ക്. അപ്പൊ ഈ പരീക്ഷകളൊക്കെ കുട്ടികൾ പേടിക്കണം. ഇവരെഴുതാൻ പോകുന്ന പരീക്ഷകളെയൊക്കെ കുട്ടികൾ പേടിക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പേടിക്കണമെന്നാണോ അതോ വേണ്ടെന്നാണോ? നമുക്കൊരു ചെറിയ ഉദാഹരണത്തിലൂടെ കടന്നുപോകാം. കാർ ഓടിക്കുന്ന ഒരു വ്യക്തിക്ക് ട്രാഫിക് നിയമങ്ങളുണ്ടെന്നും അത് പാലിക്കണമെന്നും പാലിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു ചെറിയ പേടിയും ബോധ്യം ഉണ്ടെങ്കിൽ അയാൾ വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കും അല്ലേ. ഇനി ഇതേ വ്യക്തി തന്നെ ഈ ട്രാഫിക് നിയമങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതേ അല്ല എന്നുള്ള രീതിയിലാണ് വണ്ടി ഓടിക്കുന്നതെങ്കിലോ തീർച്ചയായിട്ടും അപകടങ്ങൾ ഉണ്ടാകും. ഇനി ഇതേ വ്യക്തിക്ക് ട്രാഫിക് നിയമങ്ങൾ അറിയാം, ഈ നിയമങ്ങളൊക്കെ പാലിക്കണമെന്നും അറിയാം, എന്നാലും അപകടം ഉണ്ടാകുമോ എന്നുള്ളൊരു അമിതമായ ഭയം ഉണ്ടായാൽ, എത്ര ഞാൻ സൂക്ഷിച്ചോടിച്ചാലും അപകടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായാൽ തീർച്ചയായും അയാൾ വണ്ടി ഓടിച്ചാൽ ഈ പേടി കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടി ഓടിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പരമാവധി അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ കുട്ടികളും. പരീക്ഷകൾ അത്യാവശ്യമാണെന്നും പരീക്ഷകൾ എഴുതിയാൽ മാത്രമേ ഉള്ളൂ മുതിർന്ന ക്ലാസ്സുകളിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടുകയുള്ളൂന്നും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണമെന്നും ചെറിയൊരു പേടിയും ബോധ്യമുള്ള കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ നന്നായിട്ട് എഴുതും, അവൻ പറ്റുന്ന രീതിയിൽ അവൻ മാർക്ക് മേടിക്കുകയും ചെയ്യും. ചില കുട്ടികൾ അമിത ഭയമാണ്. എന്തിനാണ് കുട്ടികൾ ഇങ്ങനെ അമിതമായി ഭയക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം കുട്ടികൾ ക്ലാസ് ശ്രദ്ധിക്കാതെ വീട്ടിൽ ചെന്ന് അന്നുള്ള പാഠങ്ങൾ പഠിക്കാതെ ഇരുന്നിട്ട് പരീക്ഷാകാലമാകുമ്പോൾ പഠിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പൊ പഠിച്ച് തീരുകയില്ല, പഠിച്ചതൊന്നും മനസ്സിലാകുകയില്ല. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് പരീക്ഷയെ പേടിയുണ്ടോ? ഇനി അതല്ലാതെ ചില കുട്ടികളുണ്ട്, നന്നായിട്ട് പഠിക്കുന്ന നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികൾ, അവര് ഈ പരീക്ഷാ ഹോളിലേക്ക് വരുമ്പോഴത്തേക്ക് അവരുടെ കൈയൊക്കെ തണുത്ത് വരച്ച് ചിലപ്പോൾ തലകറങ്ങി വീഴുകയൊക്കെ ചെയ്യും. ഭയങ്കര പേടിയാണ് അവർക്ക്. അപ്പോൾ അവരോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പേടിയെന്ന് ചോദിക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകുന്ന ഇതാണ്, ഞാൻ പരീക്ഷാ ഹോളിലേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പഠിച്ചതൊക്കെ വരുമോ, ഇനി നന്നായിട്ട് എഴുതാൻ പറ്റുമോ, ഇനി എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ, ഇനി അഥവാ മാർക്ക് ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ക്ലാസ്സിലെ കുട്ടികളെന്ത് വിചാരിക്കും, ടീച്ചേഴ്സ് എന്ത് വിചാരിക്കും, അവരെന്നെ കളിയാക്കിയാലേ, ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നതുകൊണ്ടും കുട്ടികൾക്ക് പേടി വരാം. ഇനി മറ്റൊന്നുള്ളത് നമ്മൾ പേരൻസ് തന്നെയാണ്. നമ്മൾ പേരൻസിന് കുട്ടികളെ പറ്റി ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. അവർ നല്ല നിലയിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല മാർക്ക് മേടിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ചുരുക്കം ചില പേരൻസ് കുട്ടികൾ അമിതമായിട്ട് വഴക്ക് പറഞ്ഞതായിട്ട് കാണാം. നീ ഫുൾ മാർക്ക് മേടിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ മാർക്ക് മേടിച്ചില്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട, നിനക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും, അയൽവക്കാരെന്ത് വിചാരിക്കും, ഇതൊക്കെ ടീച്ചേഴ്സ് എന്ത് വിചാരിക്കും നിന്നെ പറ്റി. അതുകൊണ്ട് മാർക്ക് വല്ലതും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പടി കയറണ്ട, നീ വന്ന വഴിയെ പൊക്കോണം, ഇങ്ങനെ പറയുന്ന പേരൻസും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇതുപോലെ പേടിപ്പിച്ചിട്ട് കുട്ടികൾ വിട്ടു കഴിയുമ്പം ആ കുട്ടികൾക്കും പരീക്ഷ എഴുതാൻ പേടിയാണ്. അവരോ ഈ പരീക്ഷ ആരാ കണ്ടുപിടിച്ചതെന്ന് വരെ അവർ ചിന്തിച്ചു പോകും. ആ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ, നാട്ടുകാരോ അയൽവക്കാരോ എന്തെങ്കിലും വിചാരിച്ചോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. പിന്നെ ടീച്ചേഴ്സ്, മികച്ച ഒരു അധ്യാപകനോ അധ്യാപികയാണെങ്കിൽ തന്നെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ ചുരുങ്ങിയ നാളുകൾ കൂടെ തന്നെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ടീച്ചറിന് മനസ്സിലാകും ഈ കുട്ടിക്ക് പഠിക്കാനുള്ള കഴിവുണ്ടോ, ഈ കുട്ടിയുടെ നിലവാരം എന്താണെന്നുള്ളത്. അതുകൊണ്ട് അവരെ പറ്റിയും നമ്മൾ അതിൽ പേരൻസ് ഒരുപാട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കേണ്ട ആവശ്യവുമില്ല. അത് മാത്രമല്ല, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന കുട്ടികളാണ് ഏറ്റവും മിടുക്കരെന്നും മാർക്ക് അധികം കിട്ടാത്ത കുട്ടികളെല്ലാം ഉഴപ്പുമാർ ആണെന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ ഇത് അതൊക്കെ ഇപ്പം മാറി. അതായത് എല്ലാ കുട്ടികൾക്കും കഴിവുകളുണ്ടെന്നും ഈ കഴിവുകളെല്ലാം വ്യത്യസ്തമാണെന്നും എല്ലാവർക്കും അറിയാം. അപ്പം ചില കുട്ടികൾ നന്നായിട്ട് പഠിച്ച് മാർക്ക് മേടിക്കുന്നവരായിരിക്കും, ചിലർ പാഠ്യേതര മേഖലകളിലായിരിക്കും, അതായത് കലാകായിക മേഖലകളിലായിരിക്കും അവരുടെ മികവ് തെളിയിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ശരാശരി പഠനത്തിൽ നിലവാരം പുലർത്തുകയുള്ളൂ. ചിലപ്പോൾ ഈ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പാഠ്യേതര മേഖലകളിൽ വലിയ ഉയർന്ന നിലവാരമോ അല്ലെങ്കിൽ കഴിവോ ഒന്നും ഉണ്ടാകണമെന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യം കുട്ടികളുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കുക, പഠന മേഖലയാണോ പാഠ്യേതര മേഖലയാണോ എന്ന് നോക്കുക. അതിനുശേഷം അവരെ ഏതാണെങ്കിലും പ്ലസ് ടു വരെ പഠിക്കണം, ബേസിക് ക്വാളിഫിക്കേഷൻ അതാണ്, അതുവരെ അവർക്ക് പറ്റുന്ന രീതിയിൽ പഠിക്കുകയും അതിനുശേഷം അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകളിലേക്ക് വിടുകയാണ് ചെയ്യേണ്ടത്. ഈ പഠിച്ച് മാത്രമല്ല പ്രഗത്ഭരാകാൻ സാധിക്കുന്നതെന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കി നമുക്ക് ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ നമ്മുടെ കുട്ടികളൊക്കെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മെസ്സി എന്നൊക്കെ പറയുന്നെങ്കിൽ എപ്പോഴും കേട്ടിട്ടുണ്ടാവും.
അല്ല നമ്മുടെ ചിത്ര ചേച്ചി ആയിക്കോട്ടെ, സ്റ്റീഫൻ ദേവസി ആയിക്കോട്ടെ, ഇവരൊക്കെ പഠിച്ച് മാർക്ക് മേടിച്ച് പ്രഗത്ഭരായവരല്ലല്ലോ. അവരുടേതായ മേഖലകളിൽ അവർ ഹാർഡ് വർക്ക് ചെയ്തു. അതാണ് അവിടെ നമ്മൾ എടുത്തു പറയേണ്ടത്. അവരുടേതായ മേഖലകളിൽ അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് അവർക്ക് ഇപ്പോഴത്തെ നിലയിൽ എത്താനായിട്ട് സാധിച്ചത്. അപ്പൊ നമ്മളും നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കഴിവാണെങ്കിൽ ഉള്ളതെങ്കിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ പറയുക. ഇനി പാഠ്യേതര മേഖലയിലാണ് കഴിവുള്ളതെങ്കിൽ പഠനത്തോടൊപ്പം അത് കൊണ്ടുപോയി ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ വന്നതിന് ശേഷം അവർ ആ മേഖലയിലോട്ട് പോകട്ടെ. അപ്പൊ നമ്മൾ ആത്യന്തികമായിട്ട് ചിന്തിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്കുള്ള കഴിവ് എന്താണ്, പഠിക്കാനാണോ പാഠ്യേതര മേഖലയിലാണോ. എന്നിട്ട് അവർക്ക് പഠിക്കാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, വീട്ടിൽ ഒരു മൂഡുണ്ടാക്കി കൊടുക്കുക. സദാസമയം പഠിക്ക് 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 പഠിക്കുന്ന പറഞ്ഞ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ പലപ്പോഴും പേരൻസ് പറയാറുണ്ട് അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതാണ് നല്ലതെന്ന്. പലപ്പോഴും നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ പേരൻസ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ പറയുമ്പോൾ അവർ രാവിലെ എഴുന്നേൽക്കുന്നില്ല ടീച്ചർ എന്ന് പറയും. പക്ഷെ കുട്ടികളോട് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുന്നത് ചില കുട്ടികൾക്ക് രാത്രി ഒരു 12 മണി വരെ എഴുന്നേൽക്കുന്ന പഠിക്കുന്നതാണ് ഇഷ്ടം. ചില കുട്ടികൾക്ക് അതിരാവിലെ വെളുപ്പിന് 4 മണി 5 മണി എഴുന്നേൽക്കുന്നതാണ് ഇഷ്ടം. ചുരുക്കം ചില കുട്ടികൾ പറയുന്നത് അവർക്ക് സന്ധ്യയായി ചെന്ന് ഉടനെ കിടക്കണം, അത് കഴിഞ്ഞ് ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ അവർ എഴുന്നേറ്റ് ഒരു 3 മണി 4 മണി വരെ ഇരുന്ന് പഠിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കുട്ടികൾക്ക് എപ്പോഴാണ് പഠിക്കേണ്ടത് എന്നുള്ള സമയം അത് അവരാണ് നിശ്ചയിക്കേണ്ടത്. അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർക്ക് എപ്പോഴാണ് പഠിക്കാൻ പറ്റുന്നത് അതിനനുസരിച്ച് അവർക്ക് ഉള്ള സമയം ഒരുക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയും അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ പ്രോത്സാഹനങ്ങൾ നമ്മൾ കൊടുക്കുകയും ചെയ്താൽ അവരുടെ കഴിവിനനുസരിച്ച് അവർ മാർക്ക് മേടിച്ചോളും. അപ്പൊ പരീക്ഷകൾ തീർച്ചയായിട്ടും കുറച്ച് പേടിക്കേണ്ടതുണ്ട് അല്ലേ, എങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് നന്നായിട്ട് അവരുടെ കഴിവിനനുസരിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാ കുട്ടികൾക്കും മുഴുവൻ മാർക്ക് കിട്ടണമെന്നൊന്നുമില്ലല്ലോ. ഉഴപ്പുന്നുണ്ടോയെന്ന് നോക്കുക, ഉഴപ്പാതിരിക്കാനായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക. അപ്പോൾ അവർ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ അവർക്ക് നല്ല നിലയിൽ മാർക്ക് മേടിക്കാൻ പറ്റും, അവരുടെ കഴിവിനനുസരിച്ച് വ്യത്യസ്തമായ മേഖലകളിലേക്ക് അവർക്ക് പോകുവാനും സാധിക്കും. Thank you.